നമ്മൾ നദികളെ പോലെ നാടോടി നിർത്ത ചുവടുകൾ വെച്ച് അലിഞ്ഞ് പതഞ്ഞ് ഒഴുകിച്ചേരുന്നത് ഏത് സമുദ്രത്തിലേക്കാണ്? വിജ്ഞാനത്തിന്റെ ആ കടലിലേക്കാണ് ഇന്ന് ഈ ചെറിയ കൈവഴിയും എത്തിച്ചേരുന്നത്. രണ്ട് ദശാബ്ദങ്ങളായി മലയാളിയുടെ ആഹ്ലാദ ഭൂമികയിലേക്ക് ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ടി വി കത്തിച്ചുവെച്ച വൈജ്ഞാനിക വിളക്കിലേക്ക് സ്വാഗതം. ഇത് അശ്വമേധം. അശ്വമേധം ഈ ദിവസം അഹല്യയുടെ ക്യാമ്പസിൽ അരങ്ങേറുമ്പോൾ മുതിർന്നവരും കുട്ടികളുമായി വിജ്ഞാനദാഹികളായ ഒരു നല്ല കൂട്ടം സഹയാത്രികർ എന്നോടൊപ്പം. ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരുന്ന വഴി 4-5 മൈലുകളെ കണ്ടു. വഴിയിൽ അറിവിന്റെ പീലി വിടർത്തി നൃത്തം ചെയ്യാൻ ഇവിടെ എത്തിയ ഈ മയിൽക്കൂട്ടങ്ങൾക്ക് മുഴുവൻ സ്വാഗതം ഈ കാട്ടിലേക്ക്, പേരറിവിന്റെ ഈ കാട്ടിലേക്ക്. ആദ്യത്തെ മത്സരാർത്ഥി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th സ്റ്റാൻഡേർഡ്. 9th സ്റ്റാൻഡേർഡ്. അഹല്യ പബ്ലിക് സ്കൂൾ. വീട് എവിടെയാ? അഹല്യ ക്വാർട്ടേഴ്സ്. നാട്? പാലക്കാട്. അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ വർക്ക് ചെയ്യാ. എന്തൊക്കെയാ മോളുടെ മറ്റു വിനോദങ്ങൾ? ബുക്ക് വായിക്കും, കളിക്കാൻ ഇഷ്ട. എന്ത് കളിക്കും? ഷട്ടിൽ. ബ്ലൂ വെയിൽ കളിക്കില്ലല്ലോ? ഇല്ല. ഈ വെയിലത്ത് കളിക്കണം. വെയിലത്ത് വാടി കളിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ബ്ലൂ വെയിലത്ത് ഓടി മരിക്കുന്നത്. തുടങ്ങിയാലോ? ഇല്ല. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. വിചാരിച്ചയാൾ പുരുഷനാണോ? അതെ. ഇന്ത്യനാണോ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? ആണ്. 1950 ശേഷം മരണം? അല്ല. 1900 ശേഷം മരണം? അല്ല. 1500 ശേഷം മരണം? ആണ്. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി? അതെ. യജ്ഞം? ഇറ്റാലിയൻ? യെസ്. 1900 മുൻപ് മരിച്ച, 1500 ശേഷം മരിച്ച ഇറ്റാലിയൻ. ചിത്രകല റിനൈസൻസ്? അല്ല. 1600 ശേഷം മരണം? അതെ. രാഷ്ട്രീയം, ഭരണപരം? അല്ല. ശാസ്ത്രം? അതെ. കെമിസ്ട്രി, ഫിസിക്സ്, ബേസിക് സയൻസ്? യെസ്. 16 ചോദ്യങ്ങൾ രാജശ്രീയം. അമ്പത് ദിവസത്തിനുള്ളിൽ പ്രായം ഉണ്ടായിരുന്നു മരിച്ചപ്പോ? ഇല്ല. പ്രശസ്തമായ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതെ. 3 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുമ്പോ പത്മജയ്ക്ക് ടെൻഷൻ ഉണ്ടോ? കുറച്ച്. എന്റെ അടുത്ത ചോദ്യം, അന്തരീക്ഷമർദ്ദവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടോ? ഇല്ല. ഉണ്ട് എന്നല്ല, ബന്ധമുണ്ടോന്നല്ല, പ്രധാനപ്പെട്ട ബന്ധമുണ്ടോ? ഉണ്ട്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ചത് അദ്ദേഹമാണോ? അതെ. പിന്നെ അന്തരീക്ഷ മർദ്ദമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചില്ല. അദ്ദേഹത്തിന്റെ വിരലടയാളവും ബാരോമീറ്ററിന്റെ ആവിഷ്കർത്താവായ ടോറിസെല്ലിയുടെ വിരലടയാളവും ഒന്ന് തന്നെയാണോ? അതെ. ടോറിസെല്ലിയാണ് മനസ്സിലായത്. ടോറിസെല്ലി 40 വയസ്സിനുള്ളിൽ തന്നെ മരണത്തിലേക്ക് മടങ്ങിപ്പോയ ശാസ്ത്ര പ്രതിഭയാണ്. ലോകത്തിന്റെ ഏറ്റവും മഹാന്മാരായ ശാസ്ത്ര പ്രതിഭകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരാളാണ് ടോറിസെല്ലി. മർദ്ദമാവിനി കണ്ടുപിടിച്ചു ടോറിസെല്ലി. നമ്മുടെ മനസ്സുകളുടെ
നമ്മളുടെ വൈചാരിക ഭാവങ്ങളുടെ നമ്മളുടെ ഇഷ്ടങ്ങളുടെയൊക്കെ മർദ്ദമാവിനി കണ്ടുപിടിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കേരളത്ത് ഹരിഗോവിന്ദനൊക്കെ എന്നേ സന്തുഷ്ടനായ. എവാഞ്ചലിസ്റ്റ് ടോറി ചൊല്ലി അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ബാരോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. ഫോറൻസിൽ വെച്ചാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. ഗലീലിയോയുടെ സിദ്ധാന്തങ്ങളെ പിന്തുടർന്നാണ് ഈ വിദ്യ സ്വായത്തമാക്കിയത്. തന്റെ 39-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. പാലും തേനും കൊണ്ട് മൂർത്തികളെ നിങ്ങൾ അഭിഷേകം ചെയ്യൂ. ജീവിതത്തെ പക്ഷേ ആശയങ്ങൾ കൊണ്ട് വേണം അഭിഷേകം ചെയ്യാൻ. അഭിഷേകിന് വരാം. ഏത് ക്ലാസ്സിലാടാ പഠിക്കുന്നത്? മിടുക്കനാണ്. സ്വയം പറഞ്ഞ് തലവിരിക്കാതെ. എന്താ ഇഷ്ടമുള്ള കളി? തുടങ്ങിയാലോ. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് അഭിഷേകിനെ സ്വാഗതം ചെയ്യൂ. ഇന്ത്യൻ എന്നും പറയാം. താങ്ക് യു. സാധാരണ ഇങ്ങനെ ആരും പറഞ്ഞുതരാറില്ല. അപ്പൊ അതായത് ഇന്ത്യനും മറ്റ് രണ്ട് പൗരത്വം ഉണ്ട്, രണ്ട് രാജ്യങ്ങളുമായി കണക്റ്റഡാണ്. വെരി ഗുഡ്. ജീവിച്ചിരിപ്പുണ്ടോ? പുരുഷൻ? 1950 ശേഷം മരണം? 80 ശേഷം മരണം? രാഷ്ട്രീയം, കലാ, സാഹിത്യം? നോ. സ്പോർട്സ്, സയൻസ്? എസ്. സ്പോർട്സ്? നോ. ശാസ്ത്രമാണ്. എസ്. 50 ശേഷം മരിച്ചു? ആ, എസ്. എന്നാണ് പറഞ്ഞത്? ആ, 50 ശേഷം വന്നു. നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? എസ്. 10 ചോദ്യങ്ങൾ യജ്ഞം. പേരാരംഭിക്കുന്നത് എസ്സിലാണോ? നോ. നോ. ഇന്ത്യയിൽ നിന്നും പറയാം എന്ന് പറഞ്ഞപ്പോ 1983 ഊർജ്ജതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ ഉണ്ട്, അമേരിക്കൻ പൗരനായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി? ഫിസിക്സിൽ നോബൽ സമ്മാനം? നോ നോ നോ, ഫിസിക്സ് കെമിസ്ട്രി അല്ല. നോബൽ സമ്മാനം കിട്ടിയത് ഫിസിക്സിലും കെമിസ്ട്രിയിലും അല്ല. അല്ല. പഞ്ചാബി ഓർ ഹരിയാനൻ റൂട്ട്സ് ഉണ്ടോ അയാൾക്ക്? ഉണ്ട്. ജനിതക ശാസ്ത്രവുമായി എന്തെങ്കിലും ബന്ധം? സാറുണ്ട്. ഉണ്ട്, ഉണ്ട്. സസ്യശാസ്ത്രവുമായിട്ട് ബന്ധമുണ്ടോ? അതെ. ബൊട്ടണി? ബൊട്ടണി ഇല്ല. ഇല്ല. ഉണ്ട്. നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഇന്ത്യൻ ആണെന്നും പറയാമെന്ന് പറഞ്ഞപ്പോ മനസ്സിൽ വന്നത് സയൻസ് എന്ന് പറയുമ്പോ രണ്ടു പേരാണ്, സുബ്രഹ്മണ്യ ചന്ദ്രശേഖറും ഹർഗോവിന്ദ് ഖുരാനയും. സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ അല്ല എന്ന് നീ പറഞ്ഞു, പിന്നെ അത് ഹർഗോവിന്ദ് ഖുരാനയാണോന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ബന്ധങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ ബന്ധങ്ങളൊന്നും ഇല്ലെന്നാ പറയുന്നത്. ഉണ്ടോ സത്യം? ഉണ്ട്. ഹർഗോവിന്ദ് ഖുരാനയാണോ? ശരി. പ്രൊഫസർ ഹർഗോവിന്ദ് ഖുരാന ജനിതക ശാസ്ത്ര രംഗത്തെ വളരെ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനാണ് ഖുരാന. കൃത്രിമ ജീൻ സംയോജനത്തിലൂടെ ലോകത്തിന് ശാസ്ത്ര കൗതുകത്തിന്റെ പുതിയ വഴികൾ കാട്ടിക്കൊടുത്തു. വൈദ്യശാസ്ത്ര സംഭാവനയ്ക്കുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനായ ഇദ്ദേഹം 2011 നവംബർ 9 മരണമടഞ്ഞു. നീ ഹർഗോവിന്ദ് ഖുരാനയെ പുസ്തകത്തിൽ നിന്നാണ്? ഞാൻ ഹർഗോവിന്ദ് ഖുരാനയെ കുറിച്ച് പഠിക്കുന്നത് പത്രങ്ങളിൽ നിന്ന്. നിന്റെ പ്രായത്തിലാണ്. ശരി. നിത്യജിക്ക് അറിവിന്റെ ഈ നിത്യഹരിത ഭൂമിയിലേക്ക് സ്വാഗതം. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? മോള് എയ്റ്റ്. സ്മാർട്ട് ഗേൾ. ഏറ്റവും ഇഷ്ടം എന്തോ ഈ ലോകത്തില്? ഡാൻസ്. ചെയ്യുന്നു ഇപ്പോ? ഡാൻസർ ആണോ മനസ്സിൽ? അങ്ങനെയല്ല, ഡോക്ടർ ആവാനാ ഇഷ്ടം. അല്ല, ഇപ്പൊ മനസ്സിലൊരു ഡാൻസർ ആണോ? അല്ല. അല്ല. താങ്ക് യു. ഒരു ചോദ്യം ചോദ്യത്തിന് മുമ്പേ ലാഭിച്ചു. തുടങ്ങിയാലോ.
അതൊന്നും പറയരുത് മോളെ, അത് വേണമെങ്കിൽ കണ്ടുപിടിച്ചോളൂന്നല്ലേ പറയണ്ടേ. ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് നിത്യജിക്ക് സ്വാഗതം. യാഗം. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരാളാണോ മനസ്സിൽ? അല്ല. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. അതെ അതെ. ആണോ? രാഷ്ട്രീയം? അതെ. ഇടതുപക്ഷ രാഷ്ട്രീയം? അല്ല. 1950 ശേഷം മരണം? അല്ല. യജ്ഞം? രാജാവ്, പടയാളി, അങ്ങനെയുള്ള രാഷ്ട്രീയമാണോ? അതെ. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണോ? അതെ. 1800 ശേഷം മരണം? അതെ. സർ, 19 നൂറ്റാണ്ടിലാണ് അപ്പോ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതിനൊരു എക്സാക്ട് ക്ലാരിറ്റി ഇല്ല, പക്ഷെ ആണെന്ന് പറയാം. അത്രേ ഉള്ളൂ. ആണെന്നും അല്ലെന്നും പറയാം. നാണോ? ഉത്തരമായി പോയി തോന്നുന്നു. അയാൾക്ക് വിശ്വസ്തരായ അനുചരന്മാർ ഉണ്ടായിരുന്നവരിൽ പ്രധാനി തലയ്ക്കൽ ചന്തു ആയിരുന്നു. അറിയില്ല. അതെ അതെ. അത് നിങ്ങൾ എങ്ങനെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് ഉറപ്പിക്കും? അതിനകത്ത് വലിയ പ്രശ്നമല്ലേ? അതൊരു പവിഴമോതിരം വിഴുങ്ങി മരിച്ചു എന്ന് പറയുന്നവരുണ്ട്, ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നവരുണ്ട്, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട് അല്ലേ? സംഘടിതമായ ആദ്യത്തെ ട്രൈബൽ പോരാട്ടത്തിന്റെ അകമ്പടിയോടുകൂടി സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിനെതിരെ ധീരമായ ദേശാഭിമാനത്തിന്റെ ചെറുത്തുനിൽപ്പിന് അടയാളം കുറിച്ച കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ വ്യക്തിത്വങ്ങളിൽ ഒന്നാണോ അത്? വീര കേരളവർമ്മ പഴശ്ശിരാജയാണോ മനസ്സിൽ? തലയ്ക്കൽ ചന്തുവിനൊക്കെ പഠിക്കണം കേട്ടോ. കുറിച്യർ ലഹളയുടെ നടുനായകത്വം വഹിച്ച ആളാണ് തലയ്ക്കൽ ചന്തു കേട്ടോ. കുറിച്യർ ലഹള എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ വൈദേശിക ശക്തിക്കെതിരെ, പ്രത്യേകിച്ച് യൂണിയൻ ജാക്കിനെതിരെ, ബ്രിട്ടീഷ് ഇംപീരിയലിസത്തിനെതിരെ ഒരു ട്രൈബൽ ഗ്രൂപ്പിന്റെ ഏറ്റവും സംഘടിതമായ ചരിത്രത്തിലെ ആദ്യത്തെ സമരം, ആദ്യത്തെ യുദ്ധമാണ് കുറിച്യർ ലഹള കേട്ടോ. ശരി മോളെ. കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാക്കന്മാരിൽ ഒരാളാണ് പഴശ്ശി. അദ്ദേഹം നടത്തിയ ചെറുത്തുനിൽപ്പുകളെ പരിഗണിച്ച് വീരകേരളസിംഹം എന്ന പേരിൽ ചരിത്രത്തിലിട നേടി. 1973 കണ്ണൂർ ജില്ലയ്ക്കടുത്തെ കോട്ടയം രാജവംശത്തിലാണ് കേരളവർമ്മ പഴശ്ശിരാജ ജനിച്ചത്. ചിന്തതൻ ഉത്തുംഗ ശൃംഗങ്ങളല്ല, കരുണതൻ ഗന്ധമാദനമാണ് എന്റെ ദർശനം എന്ന് കവി. ചിന്തയുടെ വലിയ വലിയ ആകാശങ്ങളൊന്നുമല്ല, മാനവികതയുടെ, കരുണയുടെ ഗന്ധമാദനമാണ്, ഗന്ധമാദന പർവ്വതമാണ്, മതിപ്പിക്കുന്ന ഗന്ധമാണ് മനുഷ്യ സ്നേഹത്തിൻ്റെത്, അതാണ് എൻ്റെ ദർശനം എന്ന് കവി. ദർശനാ വരൂ എന്ന് ഞാൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചതാ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഇതിനാവശ്യമില്ലാതെ ചോദിക്കുന്നു. എവിടെ വീട്? പാലക്കാട് തന്നെയാണ്. പാലക്കാട് തന്നെയാണ്. എന്ത് ചെയ്യുന്നു? എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണം. ഓ, എന്തായിരുന്നു പഠിച്ച ട്രേഡൊക്കെ? ഇലക്ട്രിക്കൽ. ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. എഞ്ചിനീയറിംഗ് ആണോ വിചാരിച്ച ആളുടെ മേഖല? അതെ. ആണ്? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണോ? അതെ. മലയാളി? നോ. ഇന്ത്യൻ? നോ. ജീവിച്ചിരിക്കുന്നുണ്ടോ? നോ. 1900 ശേഷം മരണം? നോ. ഏഷ്യൻ? നോ. യൂറോപ്യൻ? നോ. അമേരിക്കൻ കോണ്ടിനെന്റ്? 1800 ശേഷം മരണം? യെസ്.
പത്തൊൻപതാം നൂറ്റാണ്ടിൽ മരിച്ച അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. പത്ത് ചോദ്യങ്ങൾ യജ്ഞം. അമേരിക്കനാണ് അല്ലേ? ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ടോ? അയാളുടെ പേര് അനുസ്മരിപ്പിക്കുന്ന യൂണിറ്റുകളുണ്ടോ? ഇല്ല. ഓം, കൂളം, ഫാരറ്റ് എന്നൊക്കെ ടെസ്ല ഇതുപോലെ യൂണിറ്റുകളൊന്നുമില്ല. ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയ ഇൻവെൻഷൻസ് ഉണ്ടോ? ഐ സ്പെസിഫിക്കലി സേ ഇൻവെൻഷൻ. ഡിസ്കവറി അല്ല ഞാൻ ചോദിച്ചത്, ഇൻവെൻഷൻ. പുതുതായി ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അത് കൈകൊണ്ടെടുക്കാൻ കഴിയുന്ന ഒന്നാണോ? ആ കണ്ടുപിടുത്തം അയാളുടെ പേര് ഓർമ്മിപ്പിക്കുന്നുണ്ടോ? കാർ നോട്ടിനെയും മറ്റും പോലെ പേരോടുകൂടി ചേർത്ത് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ടതാണോ കണ്ടുപിടുത്തത്? രാജസൂയ. കൈകൊണ്ടെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. പരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണോ അത്? ഇപ്പൊ നമ്മുടെ ഗാൽവനോസ്കോപ്പ് ഒക്കെ പോലെ ലാബുകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണോ? അല്ല സർ. ലാബോറട്ടറി പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന പരീക്ഷണശാലയുമായി ബന്ധപ്പെട്ട ഒരു ഉപയോഗത്തിനുള്ള സംഗതിയല്ല. അല്ല അല്ല. ഒരു ലാബറട്ടറി എക്യുപ്മെന്റ് വീട്ടിൽ ഉപയോഗിക്കാറുണ്ടോ? വീട്ടിനുള്ളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്നല്ലേ പറഞ്ഞത്? ഇലക്ട്രിസിറ്റി ആണെന്നല്ലേ പറഞ്ഞത്? അല്ലാതെ വീട്ടുപകരണങ്ങളൊന്നും അല്ലല്ലോ. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വീട്ടിനുള്ളിൽ ഉപയോഗിക്കുന്ന ഒന്ന്. വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു അപ്ലയൻസ് ആണോ? അല്ല. വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന കൈകൊണ്ടെടുക്കാൻ കഴിയുന്ന പത്തൊൻപതാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച അമ്മീറ്ററാണോ? അമ്മീറ്ററിന്റെ ഏതെങ്കിലും വെർഷൻ ആണോ? കറണ്ടിന്റെ മെഷർമെന്റ് അളക്കാനുള്ള ഉപകരണമാണോ? നമ്മുടെ ഇലക്ട്രിക് മീറ്റർ ആണോ? റീഡിംഗ് മീറ്റർ. അയ്യോ, ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, ഫ്ലോ ഓഫ് കറണ്ട് അളക്കുന്ന ഉപകരണം. വീട്ടിനകത്തല്ലേ, വീട്ടിന് പുറത്തല്ലേ ഉപയോഗിക്കുന്നത്? വീട്ടിനകത്ത് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം അല്ലേ? ചിലപ്പോ വീട്ടിനകത്തും വയ്ക്കുക അല്ലേ, പുറത്ത് വയ്ക്കുക സ്ഥലമില്ലാത്ത. അതിന്റെ പ്രാക് രൂപമാണ് അല്ലെ ആദ്യത്തെ രൂപം കണ്ടുപിടിച്ചാലാണ്. അത് ടെസ്ല, നിക്കോളാസ് ടെസ്ലയൊക്കെ അല്ലേ ഈ ഇതൊക്കെ മോഡിഫൈ ചെയ്തതൊക്കെ പിന്നീട് അല്ലേ? അത് തന്നെ ഇതിന്റെ അത് അമ്മീറ്റർ ആകുന്നതിന് മുമ്പ്. അമ്മീറ്റർ കറന്റ് അളക്കുന്നതല്ലേ? ഇത് മറ്റേ ഉപഭോഗം അളക്കുന്ന ഇലക്ട്രിക് മീറ്റർ. അറിയില്ല, അയാളുടെ പേരറിയില്ല. അറിയില്ല, പറയും. ഒലിവർ ബി ഷെലൻബർഗർ. ഒലിവർ ബി, ഒലിവർ ബ്ലാക്ക്ബേൺ ഷെലൻബർഗർ. ഷെലൻബർഗർ ഫസ്റ്റ് സക്സസ്ഫുൾ ഇലക്ട്രിക് മീറ്റർ. ഫസ്റ്റ് സക്സസ്ഫുൾ ഇലക്ട്രിക് മീറ്റർ, എ സി ഇലക്ട്രിക്കൽ മീറ്റർ, ആൾട്ടർനേറ്റിംഗ് കറന്റ് ഇലക്ട്രിക്കൽ മീറ്റർ. എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾക്ക് അക്കാഡമിക് പർപ്പസിനെ വായിക്കാനുള്ളതാണല്ലേ? അങ്ങനെ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട ഒരാൾ വിചാരിക്കുന്നുണ്ടായിരുന്നു. ജനറൽ റീഡിംഗിൽ ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത് നമ്മൾ SSLC പോലും കഴിഞ്ഞ ഒരാളല്ല.
അപ്പൊ അതുകൊണ്ട് അക്കാദമിക് പർപ്പസ് റീഡിംഗിൽ മാത്രം വരുന്നതാണ്. ഞാൻ എസ് എൽ സി കഴിഞ്ഞല്ല കേട്ടോ, കള്ളം പറഞ്ഞല്ല. അതറിയില്ല, വിശ്വാസമില്ല. ഞങ്ങൾ പഠിച്ചപ്പോ എസ് എസ് സി ആയിരുന്നു. ഒലിവർ ബി ഷെലൻബർഗർ. ഒലിവർ ഒരു അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനുമായിരുന്നു. ആദ്യ ഇലക്ട്രിക് മീറ്റർ കണ്ടുപിടിച്ച് ലോകത്തിന് സമ്മാനിച്ച ഇദ്ദേഹം 1898 ജനുവരി 23 അന്തരിച്ചു. ഇനി ആരെങ്കിലും പേര് വിചാരിച്ചിട്ടുണ്ട്, അപ്പൊ കാണിച്ചു. താങ്ക് യു സർ, കൺഗ്രാചുലേഷൻസ്. നോർത്ത് റിപ്പബ്ലിക്കിന്റെ സമ്മാനമുണ്ട്.